ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു നിന്നെ വിളിച്ചിടുന്നു ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു നിന്നെ വിളിച്ചിടുന്നു അധ്വാന ഭാരത്താൽ വലയുന്നോരേ ആശ്വാസമില്ലാതലയുന്നോരേ അധ്വാന ഭാരത്താൽ വലയുന്നോരേ ആശ്വാസമില്ലാതലയുന്നോരേ ആണിപ്പാടുള്ളവൻ കരങ്ങൾ നീട്ടി നിന്നെ വിളിച്ചിടുന്നു ആണിപ്പാടുള്ളവൻ കരങ്ങൾ നീട്ടി നിന്നെ വിളിച്ചിടുന്നു ഈശോമിശിഹായാൽ ഏറ്റവുമധികം സ്നേഹിക്കപ്പെടുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈശോ നിങ്ങളെ ഓരോരുത്തരെയും ഈ ദിവസം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. നല്ലൊരു ദിവസം ഈശോ നിങ്ങൾക്കെല്ലാവർക്കും നൽകട്ടെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 11-ാമത്തെ അധ്യായത്തിൻ്റെ 12-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുകയാണ്, സ്വർഗരാജ്യം ബലപ്രയോഗത്തിന് വിഷയമായിരിക്കുന്നു, ബലവാന്മാർ അത് പിടിച്ചടക്കുന്നു. സ്വർഗരാജ്യം ബലവാന്മാർക്കുള്ളതാണ് എന്ന് തിരുവചനം പഠിപ്പിക്കുകയാണ്. എന്താ പ്രിയപ്പെട്ട ദൈവമക്കളെ ബലപ്രയോഗം എന്ന് പറയുന്നത്? നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കുന്നതിന് കടന്നു വരുന്ന തിന്മയെ എതിരിടുന്നതിനെയാണ് ബലപ്രയോഗം എന്ന് പറയുക. നമ്മുടെ ജീവിതത്തിലെ ചില പാപ സാഹചര്യങ്ങളോട് വിട പറയുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. ചിലരെ സംബന്ധിച്ച് കുറ്റം പറയുന്നത്, ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. അതുപോലെ തന്നെ ചില തഴക്കദോഷങ്ങളോട് വിട പറയുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. മദ്യപാനത്തോടും പുകവലി ദുശീലങ്ങളോടും മറ്റുള്ള ചില പാപാവസ്ഥകളോടുമൊക്കെ വിട പറയുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. എന്നാൽ അതിനോട് എതിരിട്ട് നിൽക്കുവാനായിട്ട് സാധിക്കുന്നതാണ് ശരിക്കും ബലപ്രയോഗം എന്ന് പറയുന്നത്. അത് നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിച്ച് നോക്കുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മളൊക്കെ മനുഷ്യരാണ്, ബലഹീനരാ, കുറവുകളുള്ളവരാ. അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിനെതിരെ വരുന്ന പാപ അവസ്ഥകളോട് പ്രലോഭനങ്ങളോട് എതിരിട്ട് നിൽക്കുവാനായിട്ട് നമുക്ക് പലപ്പോഴും സാധിക്കാറില്ല. എന്നാൽ ദൈവത്തിൻ്റെ ശക്തി നമ്മളിൽ നിറഞ്ഞാൽ നമുക്കതിനെ എതിരിടുവാനായിട്ട് സാധിക്കും. അത് നമുക്ക് ലഭിക്കുന്നത് പ്രാർത്ഥനയിലൂടെ മാത്രമാണ്. പലപ്പോഴും ഇങ്ങനെയുള്ള ചിന്തകൾ, വികാരങ്ങൾ, വിചാരങ്ങൾ, പാപാവസ്ഥകൾ, പ്രലോഭനങ്ങളൊക്കെ കടന്നു വരുമ്പോൾ ആ നിമിഷത്തിൽ തന്നെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്കതിനെ എതിരിട്ട് നിൽക്കുവാനായിട്ട് സാധിക്കും. പക്ഷേ നമുക്കത് സാധിക്കാറില്ല. ഇങ്ങനെയുള്ള പ്രലോഭനങ്ങളുടെ നിമിഷങ്ങളിൽ ആ നിമിഷത്തിൽ തന്നെ പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കില്ല. എന്നാൽ ആ നിമിഷത്തിൽ തന്നെ പ്രാർത്ഥിക്കുക എന്നുള്ളത് ഒരു ബലപ്രയോഗമാണ്. ഈ ബലപ്രയോഗം നമ്മൾ നടത്തിയാൽ സ്വർഗരാജ്യം അവകാശപ്പെടുത്താൻ പറ്റും, നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം പ്രാപിക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് പ്രലോഭനങ്ങളുടെ നിമിഷത്തിൽ തന്നെ, വേറെ ഏതെങ്കിലും സമയത്തല്ല, പ്രലോഭനങ്ങളുടെ നിമിഷത്തിൽ തന്നെ പ്രാർത്ഥിക്കുവാനായിട്ട്, ദൈവത്തെ വിളിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്ന ഒരു ബലപ്രയോഗം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നടത്താം. ഈ ബലപ്രയോഗത്തിൻ്റെ ദിവസങ്ങളായിരിക്കട്ടെ ഈ നോമ്പിൻ്റെ ദിവസങ്ങൾ. കരങ്ങളെ യാചനയോടെ പിടിച്ച് സ്തുതിക്കാം. ഹാലയിലുയ്യാം. യേശുവേ ആരാധന. ഹാലലുയ്യ, 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 ഹാലലുയ്യ. കർത്താവായ ഈശോയെ മക്കളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. ജീവിതത്തിന് എതിരെ വരുന്ന പാപ പ്രലോഭനങ്ങളെ എതിരിടുവാനായിട്ട് അതിനെതിരെ ബലപ്രയോഗം നടത്തി വിജയിക്കുവാനായിട്ടുള്ള കൃപ ഇവർക്ക് ഓരോരുത്തർക്കും നൽകണമേ. ഈശോയെ പ്രലോഭനങ്ങളുടെ നിമിഷങ്ങളിൽ
പ്രാർത്ഥനയിലൂടെ പ്രലോഭനങ്ങൾ അതിജീവിക്കുവാൻ ഇവർക്ക് ശക്തി നൽകണമേ. അങ്ങയുടെ സംരക്ഷണവും സഹായവും ഇവർക്ക് നൽകണമേ. ഇവരുടെ ജീവിതത്തിൽ നിന്ന് എല്ലാ പൈശാചിക ശക്തികളും ദുർശക്തികളും നാശശക്തികളും ദുഷ്ടാരൂപികളും നിർവീര്യമായി തീരട്ടെ. ഹാലിലുയ്യാ, 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 ഹാലിലുയ്യാ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.